ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇതേപോലെയുള്ള തെർമോകോൾ ബോക്സുകൾ നമ്മുടെ ഗാർഡനിലേക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നാണ് നോക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഈ ബോക്സുകൾ ഇതേപോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം രണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള ഭാഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അടിഭാഗത്ത് വെള്ളം വാർന്നു പോകുന്നുള്ള ഹോൾസുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനും ചെറുതായിട്ട് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ തെർമോകോൾ ബോക്സിനുള്ളിലേക്ക് മുമ്പ് റെഡിയാക്കി വെച്ച പ്ലാസ്റ്റിക് ബോട്ടിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കാവശ്യം ഇതേപോലെയുള്ള കുറച്ച് ടൂത്ത് പിക്കുകളാണ്. ടൂത്ത് പിക്കുകൾ തന്നെ വേണമെന്നില്ല, എന്തെങ്കിലും ചെറിയ മരത്തിൻ്റെ പീസുകളോ അല്ലെങ്കിൽ ഈർക്കിലോ അങ്ങനെ എന്തെങ്കിലും ആയാലും മതി. നമ്മുടെ അടുത്ത് ഇതുള്ളത് കൊണ്ട് ഇത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഈ ടൂത്ത് പിക്കുകൾ തെർമോകോളിലേക്ക് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ കുത്തി കൊടുത്തതിന് ശേഷം മറ്റൊരു ബോക്സ് കൂടി ഇതേപോലെ തന്നെയുള്ള ഒരു തെർമോകോൾ ബോക്സ് കൂടി എടുത്തിട്ട് ഇതിന് മുകളിൽ ഇതേപോലെ കമഴ്ത്തി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായി ഒന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിനിടയിൽ ഒന്ന് കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് ഫാബ്രിക് ഗ്ലൂ ആണ്. ഫാബ്രിക് ഗ്ലൂ ആകുമ്പോൾ പിന്നെ ചെടി നനയ്ക്കുന്ന സമയത്ത് നനഞ്ഞാലൊന്നും പ്രശ്നം ഉണ്ടാവില്ല. മറ്റ് ഗ്ലൂ ആകുമ്പോൾ ചിലപ്പോൾ തെർമോകോൾ കേടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ചിലപ്പോൾ ചെടി നനയ്ക്കുന്ന സമയത്ത് അത് വിട്ടുപോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഗ്ലൂ ഉപയോഗിക്കുന്നത്. ഫാബ്രിക് ഗ്ലൂ ആയതുകൊണ്ട് ഇത് വേഗത്തിൽ ഒട്ടിക്കിട്ടുകയില്ല. ഒരു ദിവസം ഇതേപോലെ ഒന്ന് അമർത്തി വെച്ചിട്ട് അതിന് മുകളിൽ എന്തെങ്കിലും ഒന്ന് വെയിറ്റ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഇത് നന്നായിട്ട് ഉറച്ചു കിട്ടും. ഇത് ഒട്ടിച്ചു വെച്ച് ഒരു ദിവസം കഴിഞ്ഞതാണ്, നന്നായി ഉറച്ചിട്ടുണ്ട്, ഇനി ഇളകിപ്പോകില്ല എന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് ഹാങ് ചെയ്തിടണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ ഒരു ചെറിയ കുഞ്ഞ് പൈപ്പിൻ്റെ പീസ് എടുത്തിട്ട് അതിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തായിട്ടൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. അതിലൂടെ ഒരു പഴയ വയറിൻ്റെ പീസാണ്. വയർ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും കയറോ എന്തെങ്കിലും ഉപയോഗിച്ചാൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും. നമ്മുടെ അടുത്ത് ഇവിടെ വയറുള്ളത് കൊണ്ട് പഴയ വയർ വയറിങ്ങിൻ്റെ ബാക്കി വയറിടുന്നതാണ്, അത് ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ പീസ് പൈപ്പ് ഇതേപോലെ ഒന്ന് കെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തെർമോകോൾ ബോക്സിനുള്ളിലൂടെ ഇത് ഒന്ന് കോർത്തെടുക്കുകയാണ്. ഒന്ന് ഹാങ് ചെയ്തിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോർത്തെടുക്കുന്നത്. ബോട്ടിൻ്റെ വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ട് ഒന്ന് മണ്ണ് നിറച്ച് ഇതിലൊരു ചെടി നട്ട് നോക്കാം. അപ്പം നമ്മളിതിൽ മണ്ണൊക്കെ നിറച്ച് ഒരു ചെടി നട്ടിട്ടുണ്ട്. ഇതേപോലെ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്, രണ്ടെണ്ണമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചെടി വേണമെങ്കിൽ വെള്ളത്തിൽ നടാവുന്നതാണ്. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ചെടി വെള്ളത്തിൽ നടുന്നതിനെ പറ്റിയിട്ട്, ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി ഞാനത് വെള്ളത്തിനകത്ത് വെച്ചിട്ട് പ്രശ്നമൊന്നും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിലിന് ഹോളൊന്നും ഇടാതെ വെള്ളത്തിൽ വേണമെങ്കിലും ഈ ചെടി ഇതേപോലെ വയ്ക്കാവുന്നതാണ്. എന്നത്തെയും പോലെ ഇന്നത്തെ ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകാതിരിക്കുക. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ ബൈ.